പുരുഷനും തമ്മിലുള്ള വിവേചനത്തിന് നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഒരു സമ്പ്രദായം നിർത്തലാക്കുന്നതിന് തുടക്കമിട്ടിരിക്കുകയാണ് കോഴിക്കോട് ബാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും അവിടെയുള്ള വിദ്യാർത്ഥികളും. വിദ്യാർത്ഥിനികളും പാൻറും ഷർട്ടും ഇട്ട് യൂണിഫോം സങ്കല്പങ്ങളിലെ യാഥാസ്ഥിതികത്തെ പുരോഗമനപരമായി അതിലംഘിക്കുകയാണ്. സ്ത്രീക്കും പുരുഷനും വെവ്വേറെ വസ്ത്രധാരണ രീതികൾ വേണമെന്ന കാലാകാലങ്ങളായി തുടർന്നു വരുന്ന പുരുഷാധികാര വ്യവസ്ഥയെ തകിടം മറിച്ചിരിക്കുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ നമുക്കെല്ലാവർക്കും മാതൃകയായിരിക്കുകയുമാണ്. ആൺപെൺ, ട്രാൻസ്ജെൻഡർ എന്നിങ്ങനെയുള്ള ലിംഗഭേദങ്ങളൊന്നുമില്ലാത്ത യൂണിഫോം എന്ന ആശയം നടപ്പാക്കിയ കേരളത്തിലെ ആദ്യ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളായിരിക്കുകയാണ് അങ്ങനെ ബാലുശ്ശേരിയിലേത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ യൂണിഫോം ധരിച്ച് സ്കൂളിലേക്ക് എത്തിയപ്പോൾ അത് വസ്ത്രത്തിന്റെ പേരിലും വസ്ത്രധാരണത്തിന്റെ പേരിലും വലിയ സാമൂഹ്യ സമരങ്ങൾ നടന്നിട്ടുള്ള കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ അത് പുതിയൊരു വഴിത്തിരിവുമായി. മാറുമറയ്ക്കൽ സമരം പോലുള്ള മഹത്തായ സമരങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ പിൽക്കാലം അങ്ങേയറ്റം പുരോഗമനപരവും മാതൃകാപരവുമായ ഈ വസ്ത്ര സമത്വത്തെ വിലയിരുത്തും. തീർച്ചയായും പുരോഗമനപരമായ സമൂഹത്തിലെ ഏത് മുന്നേറ്റത്തിനും അഭിനന്ദനങ്ങളെക്കാൾ കൂടുതൽ വിമർശനങ്ങളായിരിക്കും ലഭിക്കുക. പക്ഷേ ആ വിമർശനങ്ങളെ അതിജീവിച്ച് മുന്നേറാനുള്ള ആർജവം ബാലുശ്ശേരിയിലെ വിദ്യാർത്ഥികൾക്കുണ്ട്. പാൻറും ഷർട്ടും ആണുങ്ങളുടെ വേഷമാണെന്നും അവ പെണ്ണുങ്ങൾ ധരിച്ചാൽ ഉണ്ടാവുന്നതല്ല ലിംഗസമത്വം എന്നുമൊക്കെ അങ്ങേയറ്റം യാഥാസ്ഥിതിക മനസ്സുള്ള ചിലർ വിമർശിക്കുന്നുണ്ട്. ബാലുശ്ശേരിയിലെ വിദ്യാർത്ഥിനികളോട് ഞങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ കൂട്ടത്തോടെ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ യൂണിഫോം ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം നൽകുന്നു. വസ്ത്രത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ ഓടാനും ചാടാനും യാത്ര ചെയ്യാനും പഠിക്കാനുമൊക്കെ ഈ വേഷം കൊണ്ട് സാധിക്കുന്നു. ഇത് ഞങ്ങൾക്ക് സൗകര്യപ്രദമാണെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? തീർച്ചയായും നാം എന്ത് ഭക്ഷണം കഴിക്കണമെന്നും എന്ത് കഴിക്കാൻ പാടില്ലെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഫാസിസ്റ്റുകളായ ചിലർ തീരുമാനിക്കാൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് വിദ്യാർത്ഥിനികളുടെ ഈ പുത്തൻ തീരുമാനത്തെ പരിഹസിക്കുന്നവരും എതിർക്കുന്നവരും അതേ തീവ്രവാദ മനസ്സുള്ളവരാണ്. പാഠങ്ങൾ നന്നായി പഠിച്ചും കലാകായിക മത്സരങ്ങളിൽ നന്നായി പങ്കെടുത്തും ഈ കാലത്തിനോട് ഉത്തരവാദിത്തമുള്ള ഉത്തമ പൗരന്മാരായി വളരാൻ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും കഴിയട്ടെ. ഷർട്ടിന്റെ കീശയിൽ പേന തിരികെ വെച്ചും പാൻസിന്റെ ഇരുകീശയിലും കൈയിട്ടും ആർജവത്തോടെ നിവർന്നു നിന്ന് ഈ സമൂഹത്തെ നോക്കാൻ അവർക്കും കഴിയട്ടെ. എഡിറ്റോറിയൽ ഡെസ്ക്, ദി വോക്സ്.